ഹായ് ഹലോ എല്ലാ പ്രിയ കുട്ടാർക്കും ബ്രൂസ്ലി പി എസ് സിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ മാസം ഒരു ഒരു പ്രത്യേക സീരീസ് തുടങ്ങി വെച്ചിരുന്നു അതായത് ഓരോ മാസവും പി എസ് സി ഫൈനൽ കീ പ്രകാരമുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അതായത് ഇപ്പോൾ ജോഗ്രഫി ആണെങ്കിൽ ജോഗ്രഫി മാത്രം അതുപോലെ ഹിസ്റ്ററി ആണെങ്കിൽ ഹിസ്റ്ററി മാത്രം ഇങ്ങനെ കറക്റ്റായി ക്രോഡീകരിച്ച് വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്ത മാസത്തിന് നമ്മുടെ സെപ്റ്റംബർ മാസം ഇതുവരെ പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഫൈനൽ കീ ഒക്കെ പി എസ് സിയുടെ പ്രൊഫഷണൽ കീയുടെ കാര്യം നിങ്ങൾക്കിപ്പോൾ അറിയാമായിരിക്കും അങ്ങോട്ടുള്ള ഇങ്ങോട്ടുള്ള രീതിയിലാണ് പി എസ് സി പ്രൊഫഷണൽ ആൻസർക്ക് ഇടുന്നത് പക്ഷേ പി എസ് സിയുടെ ഫൈനൽ ആൻസർക്കാണ് അന്തിമ സൂചിക അപ്പോൾ അതനുസരിച്ചുള്ള ആൻസേഴ്സാണ് നമ്മൾ നോക്കുന്നത് പി എസ് സി സെപ്റ്റംബർ ഇന്ന് പതിനാറ് ഓക്കെ പതിനാറായല്ലോ ഓക്കെ പതിനാറ് വരെ ഇന്ന് വരെ പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട എക്സാമുകളുടെ ഫൈനൽ കി പ്രകാരമുള്ള ഉത്തരങ്ങളാണ് നമ്മൾ നോക്കി പോകുന്നത് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ജോഗ്രഫി എന്ന സബ്ജക്റ്റാണ് ഓക്കെ ജോഗ്രഫി എന്ന സബ്ജക്റ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തിട്ടുള്ള കോമൺ കോമണായിട്ട് നടത്തിയിട്ടുള്ള എക്സാമുകൾ ക്വസ്റ്റ്യൻസ് ഉണ്ട് മറ്റ് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഉണ്ട് അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കും അതുപോലെ തന്നെ ലൈക്കും ചെറിയൊരു കമൻറ്റും കൂടി രേഖപ്പെടുത്താൻ ശ്രമിക്കണം കാരണം വളരെയധികം കഷ്ടപ്പെട്ടാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് എടുക്കുന്നതിന് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടതിന് കമൻറ്റും ലൈക്കും കൂടി ചെയ്യണം അതിനെ കൂട്ടുകാരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം നോക്കപ്പം ക്വസ്റ്റ്യൻസ് നോക്കാം ഈ ക്വസ്റ്റിയൻസൊക്കെ നിങ്ങളൊരു എക്സാം ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ എക്സാം ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് അതായത് നിലവിൽ ഈ ജലപാത നാഷണൽ വാട്ടർവേയൊക്കെ നല്ല രീതിയിൽ കത്തിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ എൽ ഡി സി എക്സാമിന് പോലും പി എസ് സി കേട്ടിട്ടുണ്ട് അപ്പം അതൊന്ന് ജസ്റ്റ് നോക്കി നോക്കിപ്പോ ഇനി നമ്മുടെ ഡിഗ്രി ലെവൽ മെയിൻ എക്സാം ഉള്ളവരും അതുപോലെ തന്നെ ടെൻത്ത് ലെവൽ എൽ ഡി സി ഇനി കഴിയാത്തവരും അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകണം കാരണം എങ്കിലേ നമുക്ക് പി എസ് സിയിലെ ട്രെൻഡറിന് പോകാൻ പറ്റൂ അപ്പം ഇതിൻ്റെ ഏതാണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ഏതാണ് ഏതാണ് ഓപ്ഷൻ സി ആണ് ഓക്കെ ഒന്നും രണ്ടുമാണ് ഇതെങ്ങനെ നമുക്ക് നോക്കാം കേരളത്തിലൂടെ പോകുന്ന ദേശീയ ജലപാത എൻ ഡബ്ല്യു ത്രീ ആണ് ഓക്കെ അതുപോലെ തന്നെ ദേശീയ ജലപാത കടന്നു പോകുന്നത് കൊല്ലം ടു കോട്ടപ്പുറം അല്ലെങ്കിൽ കൊല്ലം ടു കോഴിക്കോട് എന്നൊക്കെ പറയാറുണ്ട് ഓക്കെ അതുകൂടി ഒന്ന് ഓർത്തിക്കണം കൊല്ലം ടു കോട്ടപ്പുറം അല്ലെങ്കിൽ കൊല്ലം ടു കോഴിക്കോട് കേരളത്തിലെ കിഴക്കൻ മേഖലയിലൂടെയാണ് കടന്നു പോകുന്നത് ഇത് പൊട്ട സ്റ്റേറ്റ്മെൻറ്റാണ് കാരണം കേരളത്തിലെ കിഴക്കൻ മേഖല എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ തന്നെ മനസ്സിലാവും നമ്മുടെ അവിടെ പശ്ചിമഘട്ടം അവിടെ നീണ്ട് നിവർന്ന് നിൽക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ കൂടി വീണ്ടും ഇങ്ങനെ ജലപാത ഉണ്ടാക്കാൻ പറ്റും അപ്പം അതൊന്ന് റോങ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും ഇരുപത്തി അഞ്ചിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് ഓക്കെ ഓപ്ഷൻ സി ആണ് അടുത്ത ചോദ്യമാണ് കേരളത്തിലെ ഭൂവിവാഹമായ മലനാടിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതെന്താണ് മലനാടിനെ കുറിച്ചുള്ളവരണം സുഗന്ധ വിളകൾക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത് ധാരാളമായി മഴ ലഭിക്കുന്ന പ്രദേശമാണ് ഇവിടെ മുപ്പത് ഡിഗ്രി സെൽഷ്യസിൽ മുകളിൽ താപനില അനുഭവപ്പെടുന്നു ഏതാണ് ഓപ്ഷൻ ബി ആണ് ഓക്കെ ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടും ആണ് സുഗന്ധ വിളകൾക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത് നമ്മുടെ ഇടുക്കിയിനെയൊക്കെ ഓർത്താൽ മതി ഇടുക്കിയൊക്കെ ഓർത്താൽ മതി നമ്മുടെ ഏലയ്ക്ക അങ്ങനെയൊക്കെ നമ്മൾ അധികം കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ സുഗന്ധ വിളകൾ ഇടുക്കി അപ്പോൾ ഇടുക്കിയൊക്കെ മലപ്രദേശമല്ലേ ഇപ്പോൾ ജസ്റ്റ് ആ ഒരു തോട്ടം ഉണ്ടെങ്കിൽ നമുക്കത് കിട്ടും പിന്നെ ധാരാളമായി മഴ ലഭിക്കുന്ന പ്രദേശമാണ് ഇവിടെ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് മുകളിൽ താപനെ അനുഭവപ്പെടുന്നില്ല ഓക്കെ ഇപ്പോൾ ഇരുപത്താറ് ഓപ്ഷൻ ബി ആണ് അടുത്ത ചോദ്യമാണ് കേരളത്തിലെ കടൽത്തീരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതെന്നാണ് കടൽ തീരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്ഥാനം ഏതാണ് അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ നീണ്ടു കിടക്കുന്നതാണ് കേരളത്തിലെ തീരപ്രദേശം തീരപ്രദേശമില്ലാത്ത ജില്ലയാണ് പാലക്കാട് കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയിൽ തീരദേശം നിർണായകമായി പങ്കുവഹിക്കുന്നു അറുന്നൂറ്റി എൺപത് കിലോമീറ്റർ നീണ്ടു കിടക്കുന്നതാണ് കേരളത്തിലെ തീരപ്രദേശം വില തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് ഓപ്ഷൻ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഓക്കെ ഓപ്ഷൻ ഡി ആണ് തെറ്റായ ഉത്തരം ഓപ്ഷൻ സി ആണ് ഓക്കെ അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ആണ് പക്ഷേ കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം എത്രയാണ് അത് അഞ്ഞൂറ്റി അറുപതാണ് ഓക്കെ അഞ്ഞൂറ്റി അറുപത് കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളവും പക്ഷേ തീരം തീരപ്രദേശം വെച്ച് നോക്കണമെങ്കിൽ അഞ്ഞൂറ്റി എൺപതാണ് തീരപ്രദേശമില്ലാത്ത ജില്ലകളാണ് പാലക്കാട് എത്ര ജില്ലകളുണ്ട് തീരപ്രദേശമില്ലാത്ത അഞ്ച് ജില്ലകളാണുള്ളത് ഓക്കെ ഏതൊക്കെ ജില്ലകളാണ് കേരളത്തിൽ തീരപ്രദേശമില്ലാത്ത ജില്ലകൾ സിമ്പിൾ കോഡ് ഉണ്ട് ഏതാണ് നമ്മുടെ വി ഐ പി വി ഐ പിമാർക്ക് എന്താണ് കൊടുക്കുന്നത് നമ്മൾ വി ഐ പിമാർക്ക് കേരള പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുക്കുമെന്ന് ഓർത്താൽ മതി ഓക്കെ വി ഐ പി മാർക്ക് വി ഐ പി വി ഐ പി ആയ ആൾക്കാർക്ക് കേരള പോലീസിൻ്റെ കെ പി കേരള പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുക്കുമെന്ന് ഓർത്താ മതി ഏതാ വി ഫോർ വയനാട് വി ഫോർ വയനാട് ഐ ഫോർ ഇടുക്കി ഇടുക്കി പി ഫോർ പത്തനംതിട്ട കെ ഫോർ കോട്ടയം പി ഫോർ പാലക്കാട് ഇത്രയേ ഉള്ളൂ ഓക്കെ വി ഐ പിമാർക്ക് കേരള പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുക്കും എന്താണ് വയനാട് ഇടുക്കി പത്തനംതിട്ട കോട്ടയം ഓക്കെ കോട്ടയം പിന്നെ പാലക്കാട് ഓക്കെ ഇത്ര ഈ അഞ്ച് ജില്ലകളാണ് കടൽ കടൽത്തീരമില്ലാത്ത ജില്ലകൾ അടുത്ത ക്വസ്റ്റ്യനാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ഭാരതപ്പുഴയുടെ ഭാരതപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി കേരളത്തിൽ ഒഴുകുന്ന നദികൾ നാൽപ്പത്തി ഒന്ന് എണ്ണമാണ് പാമ്പാർ കബനി ഫവാനി എന്നീ നദികൾ കിഴക്കോട്ടൊഴുകുന്നു ഇതിൽ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്താണ് ഏത് കൊച്ചു പിള്ളേർക്കും അറിയാവുന്നതാണ് ഏത് കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഏതാണ് പെരിയാർ ഓക്കെ ഓപ്ഷൻ ഡി ആണ് അപ്പോത്തരം രണ്ടും മൂന്നുമാണ് കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നാൽപ്പത്തൊന്ന് നദികളാണ് പിന്നെ കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികളുണ്ട് അങ്ങനെ ടോട്ടലായിട്ട് നാൽപ്പത്തി നാല് നദി കബനി ഫവാനി പാമ്പാറാണ് അടുത്ത ചോദ്യമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതെന്നാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഓപ്ഷൻ ഡി ആണ് ഓക്കെ ഓപ്ഷൻ ഡി ശാസ്താംകോട്ടയാണ് ഓപ്ഷൻ ഡി ശാസ്താംകോട്ട പി എസ് ഇങ്ങനൊരു കേ ക്വസ്റ്റ്യൻ കേൾക്കാറുണ്ട് നമ്മുടെ വേമ്പനാട്ട് കായൽ ഏതൊക്കെ ജില്ലകളിലൂടെയാണ് വേപിച്ച് കിടക്കുന്നത് ഏതൊക്കെയാണ് കായൽ വേപിച്ച് കിടക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ് ഒന്ന് എറണാകുളം ആലപ്പുഴ കോട്ടയം ഓക്കെ ഈ മൂന്ന് ജില്ലകളിൽ കൂടിയാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ച് കിടക്കുന്നത് ജസ്റ്റ് ഒന്ന് നോർത്ത് വയ്ക്കണം കേട്ടോ എറണാകുളം എറണാകുളം ആലപ്പുഴ കോട്ടയം ഓക്കെ എറണാകുളം ആലപ്പുഴ കോട്ടയം എറണാകുളം കോട്ടയം ആലപ്പുഴ എന്നീ ജില്ലകളിൽ കൂടിയാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചിടക്കുന്നത് അടുത്ത ചോദ്യമാണ് താഴെ കൊടുത്തിട്ടുള്ളതിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് നദിയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് ഏതാണ് ഏതൊക്കെയാണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ ഓപ്ഷൻ എ ആണ് ഓക്കെ മൂന്നാമത്തെയാണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ ഓക്കെ കേരളത്തിലാദ്യത്തത് പള്ളിവാസലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി പ്രഖ്യാപിച്ചത് ആരുടെ ഭരണകാലത്താണ് പ്രഖ്യാപിച്ചില്ല സ്ഥാപിച്ചത് ഓക്കെ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ആരുടെ ഭരണകാലത്താണ് നമ്മുടെ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ് ഓക്കെ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണം വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതാണ് കേട്ടോ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഏത് നദിയിലാണ് മുതിരംപുഴയിലാണ് ഓക്കെ മുതിരംപുഴ മുതിരംപുഴയിലാണ് താഴാണ് മുതിരംപുഴ ഓക്കെ അടുത്ത ചോദ്യം ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട് താഴെ സൂചിപ്പിക്കുന്നവൽ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ് ഇരവികുളവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ഇവിടെ സിംഹവാലൻ കുരങ്ങുകൾ കാണാൻ സാധിക്കുന്നു ഏതാണ് ഇരവികുളം ഓപ്ഷൻ ഡി ആണ് ആണോക്കെ ഇവിടെ ഏതാണ് വരയാടുകളാണ് ഇരവികുളത്ത് കാണാൻ പറ്റുന്നത് അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതെന്താണ് സിമ്പിൾ ചോദ്യം ഏതാണ് ഇടുക്കിയാണ് ഓക്കെ ഓപ്ഷൻ സി ഇടുക്കിയാണ് ഓപ്ഷൻ സി ഇടുക്കിയാണ് മുപ്പത്തി മൂന്നും താഴെ കൊടുത്തിട്ടുള്ളവരിൽ ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ഏതെന്താണ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫെഡറിക് മാനുവൽ ഫെഡറിക് ഒളിമ്പിക്സ് മെഡൽ നേടിയത് ഹോക്കിയിലാണ് മാനുവൽ ഫെഡറിക് ഒളിമ്പിക്സിൽ വെള്ളി മെഡലാണ് നേടിയത് ഏതാണ് ആദ്യത്തെ മലയാളി മാനുവൽ ഫ്രെഡറിക്ക് തന്നെയാണ് ഹോക്കി തന്നെയാണ് ഐറ്റം ഓക്കെ പക്ഷേ നേടിയ മെഡൽ ഏതാണ് ഏത് ഒളിമ്പിക്സ് എന്തറിയാം അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെയാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ മ്യൂണിക് ഒളിമ്പിക്സ് ആണ് കേട്ടോ ജസ്റ്റ് നോർത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ മ്യൂണിക് ഒളിമ്പിക്സ് ആണ് അടുത്ത ചോദ്യം ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നവംബർ ഒന്ന് തന്നെ കേരള സംസ്ഥാനം രൂപീകരിച്ചു കേരളത്തിലെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ ഔദ്യോഗിക ഭാഷകളാണ് മലയാളം ഇംഗ്ലീഷ് കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി മയിലാണ് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഓക്കെ ഒന്നും രണ്ടും മൂന്നുമാണ് ഇത് നമുക്ക് വേണമെങ്കിൽ എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയെന്ന് തോന്നി കഴിഞ്ഞാൽ എന്താണ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റും ശരിയായിട്ട് നമുക്ക് കണക്കാക്കി കാരണം വേറെ ഓപ്ഷൻസ് ഇല്ല നമ്മൾ കൺഫ്യൂഷനാക്കുന്നത് അപ്പോൾ ഓപ്ഷൻ ഡി അടിക്കാം നമുക്ക് അടുത്ത ചോദ്യം ഇത് ജസ്റ്റ് നോക്കി ഇങ്ങനെയാണോ കേരളത്തിലെ ഔദ്യോഗിക ഭാഷകളാണ് ഇംഗ്ലീഷ് മലയാളം ഞാനും ഫാക്റ്റ് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് നമ്മൾ ഇംഗ്ലീഷ് ഉണ്ടെന്ന് അല്ല ആദ്യമേ ഓക്കേ മുപ്പത്തിനാല് ഓപ്ഷൻ ഡി ആണ് കേട്ടോ അടുത്ത ചോദ്യം മുപ്പത്തി അഞ്ച് ഇന്ത്യയിലെ ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ഇന്ത്യയിലെ ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ഏതാണ് ഉത്തരപർവത ട്രാൻസ് ഹിമാലയം വരും ഹിമാലയം വരും കിഴക്കൻ കുന്നുകൾ വരും ആരവല്ലി വരില്ല ഓക്കെ ആരവല്ലി വരില്ല ആരവല്ലി വേറെ മലനിരകളാണ് ഒക്കെ ഉത്തരപർവ്വത മേഖലയിൽ വരാത്തത് ആരവല്ലിയാണ് ഓപ്ഷൻ ഡി ആണ് മുപ്പത്തിയാറ് സിവാലിക് മലനിരകളുമായി ബന്ധപ്പെട്ട ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്താണ് സിവാലിക്കാണ് ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായുള്ളത് ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നു ബ്രഹ്മപുത്ര സമതലത്തിന് അതിരായി നിലകൊള്ളുന്നു ഏതാണ് സിവാലിക് മലനിരകൾ ഹിമാലയം നിരകൾക്ക് ഏറ്റവും തെക്കായിട്ട് കാണപ്പെടുന്നതാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും അടുത്തത് ഗംഗാ സമതലത്തിന് അതിനെ നിലകൊള്ളുന്നു ഓപ്ഷൻ എ ആണ് ഉത്തരം ഒന്നും രണ്ടുമാണ് ശരി കെ ഹിമാലയം നിരകളിൽ ഏറ്റവും തെക്കായി ഉള്ളത് ഗംഗാ സമതലത്തിന് അതിനെ നിലകൊള്ളുന്നു മുപ്പത്തിയേഴ് ഗംഗാ സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്നു കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുനാ നദി വരെ ഗംഗ വ്യാപിച്ചിരിക്കുന്നു പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ തെക്കായി സ്ഥിതി ചെയ്യുന്നു ഏതാണ് ഓപ്ഷൻ ബി ആണ് ഓക്കെ ഓപ്ഷൻ ബി ആണ് പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്നു കിഴക്കാണ് കേട്ടോ കിഴക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്നു കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെ ഗംഗ വ്യാപിച്ചിരിക്കുന്നു ഓക്കെ ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടുമാണ് അടുത്ത ചോദ്യം നർമ്മദാ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ് നർമ്മദ നദി ഇൻ ഏറ്റവും വലിയ ഉപദ്വീപിയ നദിയാണ് നർമ്മദ പടിഞ്ഞാറോട്ടൊഴുകുന്ന അറബിക്കടലിൽ പതിക്കുന്നു നർമ്മദാ നദിയുടെ ഉത്ഭവം മധ്യപ്രദേശിലെ അമർഖണ്ഡ് ആണ് ഇവര് ഏതാണ് ഏതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏറ്റവും വലിയ ഉപദ്വീപ് നദി ഏതാണ് ഏതാണ് ഗോദാവരിയാണ് ഓക്കെ ഏറ്റവും വലിയ ഉപദ്വീപ് നദി ഗോദാവരി പക്ഷേ കിഴക്കോട്ട് കിഴക്കല്ല പടിഞ്ഞാറോട്ടൊഴുകുന്നതിലുള്ള ഏറ്റവും വലിയ ഉപദ്വീപ് നദി എന്ന് എഴുതുന്നിട്ടുണ്ടെങ്കിൽ നർമ്മദയാണ് ഏട്ടോ അതായത് ഓക്കെ ഏറ്റവും വലിയ ഉപദ്വീപിയ നദി ഗോദാവരി ഏറ്റവും വലിയ ഉപദ്വീപിയ നദി ഗോദാവരി പക്ഷേ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ നദി ഏതെന്ന് നേട്ടുകഴിഞ്ഞാൽ നർമ്മദയാണ് ഓക്കെ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപിയ നദികളിൽ ഏറ്റവും വലുത് നർമ്മദയാണ് ഓക്കെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ നർമ്മദ അല്ലാതെ ഏറ്റവും വലിയ ഉപദ്വീപീയ നദി എന്ന് തീട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഗോദാവരിയാണ് അതുപോലെ നർമ്മദയുടെ ഉ നർമ്മദ നദിയുടെ ഉത്ഭവം മധ്യപ്രദേശിലെ അമർഖണ്ഡാണ് അപ്പം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി സിയാണ് ഓക്കെ രണ്ടും മൂന്നുമാണ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അടുത്തതാണ് ആനമുടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ് ആനമുടി പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് അപ്പം ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അത് പൊട്ടനും വായിച്ചാലും മനസ്സിലാവുന്നതാണ് അപ്പം ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും നമുക്ക് ക്യാൻസലാക്കാം ഓക്കെ ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും നമുക്ക് അങ്ങനെ ക്യാൻസലാക്കാം സോറി നേരെ തിരിച്ചാണോ തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ഏതെന്നാണ് അതായത് ഓപ്ഷൻ എ നമുക്ക് ശരിയെന്നറിയാം അപ്പോൾ ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഓപ്ഷൻ ഡിയും ആണ് നമുക്ക് ക്യാൻസലാക്കുന്നത് ഓക്കെ തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ഏതെന്നാണ് അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ശരി എന്നറിയാം അപ്പം ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഏതായാലും ഇൻക്ലൂഡ് ആവില്ല ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും നമുക്ക് ക്യാൻസലാക്കാം അതുപോലെ തന്നെ ആനമൊഴി തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ പറ ആനമൊഴി തമിഴ്നാട്ടിലാണോ കേരളത്തിലുള്ളത് നമുക്കറിയാം നമ്മുടെ ഇടുക്കി എന്നൊക്കെ അറിയാം അപ്പോൾ ഓപ്ഷൻ എന്താണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റും തെറ്റാണ് അപ്പോൾ ഓപ്ഷൻ സി നമുക്ക് ക്യാൻസലാക്കാം ഓപ്ഷൻ എ ആവും അതുപോലെ തന്നെ ഉപദ്വീപ്യ ഇന്ത്യയിലെ ഏറ്റവും മൂലമുള്ള കൊടുമുടിയാണ് ആനമുടി ആനമുടി കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ആനമുടി കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യമാണ് ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത് ഏതാണ് കുറേ തവണ ഫേസ് കേട്ടതാണ് കറണ്ട് അഫെയേഴ്സിൽ വരുന്ന ഒരു ചോദ്യമാണ് കോഴിക്കോടാണ് ഫെയ്ത്ത് ബിഹൈൻഡ് ദി ഗ്രിൽ ആരുടെയാണ് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിയ ക്വസ്റ്റ്യം പി ആർ ശ്രീജേഷിൻ്റെ ആണ് ഓക്കെ ആന്മതയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റിനായി ചുമതലയേറ്റ മലയാളി കായിക താരമാണ് ഒളിമ്പിക്സ് അസോസിയേഷൻ പി ടി ഉഷയാണ് അതുപോലെ രാജ്യസഭയിലും പി ടി ഉഷയാണ് ഇന്ത്യയിൽ റെയിൽവേ ഈയിടെ ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും ഉയരമേറിയ പാലത്തിലൂടെ തീവണ്ടിയുടെ പരീക്ഷണ യാത്ര നടത്തി ഏത് നദിക്ക് കുറുകയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിക്ക് കുറുകെ ഓപ്ഷൻ ബി ആണ് ഓക്കെ ചെനാബ് നദിക്ക് കുറുകയാണ് ഓക്കെ ചെനാബ് നദിക്ക് കുറുകയാണ് മിയാണ്ടർ ഈ ഭൂരൂപത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്ന രൂപീകരണ സഹായി ഭൂരൂപീകരണ സഹായി ഏതെന്നാണ് മിയാണ്ടർ 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 ആരാണ് നദിയാണ് ഓക്കെ നദികൾ കാരണം ഉണ്ടാകുന്നതാണ് മിയാണ്ടർ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ് ചന്ദ്രാന്ത്രി പേടകം ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ ധ്രുവത്തിൽ ഇറങ്ങിയത് എന്നാണ് ഈ സെയിം ചോദ്യം കുറേതാണ് പി എസ് സി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ചന്ദ്രയാൻ ത്രീയിലെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയായിരിക്കും ചന്ദ്രയാൻ ത്രീയും അതുപോലെ ആദിത്യ എൽ വണ്ണിൻ്റെയും ഇമ്പോർട്ടൻസ് അധികമാണ് നിലവിലത്തെ പി എസ് സിയുടെ ട്രെൻഡ് അനുസരിച്ച് അപ്പോൾ അതനുസരിച്ച് നിറച്ച് ചോദ്യങ്ങൾ ഓക്കെ ഒട്ടനവധി ചോദ്യങ്ങൾ ചന്ദ്രൻ ത്രീയും ആദിത്യ എൽ വണ്ണുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതിലുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് എന്നാണ് ചന്ദ്രൻ ത്രീ പേടകം ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് കേട്ടോ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഈ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിൽ നിലവിൽ ഒരു പ്രത്യേകത കൂടി ഉണ്ട് എന്നൊന്നാണ് ദേശീയ ബഹിരാകാശ ദിനവും ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് കേട്ടോ ഇതായത് കൊണ്ടാണ് ഓക്കെ ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ ചന്ദ്രാന്ത്രി ഇറങ്ങിയത് കൊണ്ടാണ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് നമ്മൾ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിച്ച് തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ആ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് വെച്ച് ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക അടുത്ത ചോദ്യം താഴെ താഴെപ്പറയുന്നവൽ ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടാ ഉൾപ്പെടുന്നത് കണ്ടെത്താനാണ് കിഴക്കൽ മലന്തിരകളിൽ ഏതാണ് പത്കായ് മീസോ കുന്നുകൾ ഹിമാ ഹിമാദ്രി വലിയ ഖാസി ഗാരോ ഓക്കെ ഗാരോ ഗാസി കുന്നുകൾ ഓപ്ഷൻ സി ആണ് ഓക്കെ ഓപ്ഷൻ സി ആണ് അടുത്ത ചോദ്യമാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് കണ്ടെത്താനാണ് റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ് റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ സ്റ്റേറ്റ്മെൻറ്റുകൾ ഓരോന്ന് വായിച്ചു നോക്കുക ഏതാണ് ഓപ്ഷൻ സി ആണ് ഓക്കെ ഓപ്ഷൻ സി ആണ് രണ്ടാണ് ഓപ്ഷൻ സി രണ്ടും നാലുമാണ് കറക്റ്റ് ഡെൽറ്റ രൂപീകരണം കിഴക്കൻ നമ്മുടെ സമതലങ്ങളെ ഇല്ല പടിഞ്ഞാറൻ സമതല നടത്തില്ല നമുക്ക് നോർത്താൽ നമ്മുടെ കേരള തീരാത്ത് ഡെൽറ്റ ഒക്കെ രൂപീകരണം നടക്കുന്നുണ്ടോയെന്ന് ജസ്റ്റ് ഓർത്താതും രൂപീകരണം ഒന്നുമില്ല അതുപോലെ തന്നെ കേരളത്തിൽ നിറച്ച് വേമ്പനാട്ട് കായലെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ അപ്പം കായലുകൾ രൂപപ്പെടുന്നുണ്ട് ആ ജസ്റ്റ് ഒന്ന് നോർത്താതി റാൻ ഓഫ് മുതൽ ഗുജറാത്തിലെ റാൻ ഓഫ് മുതൽ കന്യാകുമാരി വരെയാണ് താരതമ്യേന വീതി കുറവാണ് കേട്ടോ താരതമ്യേന വീതി കുറവാണ് കിഴക്കൻ സമതലത്തിലാണ് എന്താണ് ഡെൽറ്റ രൂപീകരണം നടക്കുന്നതും താരതമ്യേന വീതി കൂടുതലും കിഴക്കൻ സമതലത്തിലാണ് കിഴക്കൻ സമതലത്തിലാണ് അടുത്ത ചോദ്യമാണ് ആണ്ടമാൻ നിക്കോബർ ദ്വീപ സമൂഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരി ആയത് കണ്ടെത്താനാണ് ഓരോ സ്റ്റേറ്റ്മെൻറ്റുകൾ വായിച്ചു നോക്കുക ഏതാണ് അറബിക്കടലിലാണോ സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലാക്കാം ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും നമുക്ക് ക്യാൻസലാക്കാം അതുപോലെ തന്നെ ഏകദേശം ഇരുന്നൂറ് ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് ആൻഡമാൻ നിക്കോബാർ അതുപോലെ നമ്മുടെ പോർട്ട് ബ്ലെയറിനെ കുറിച്ച് നമുക്കറിയാം അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആണോക്കെ രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് താഴെ നൽകിയിട്ടുള്ളവൽ ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്താനാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ കിട്ടാവുന്നേ ഉള്ളൂ ലോജിക് ഉപയോഗിച്ച് ചെയ്താവുന്നേ ഉള്ളൂ കിഴക്കൻ തീരസമ്മദ്രം ഏതാണ് ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് ഓക്കെ മൂന്നും പാരദ്വീപ് ഒഡീഷയിലെ പാരദ്വീപും അതേപോലെ വെസ്റ്റ് ബംഗാളിലെ ഹാൽഡിയ ഓക്കെ ഹാൽഡിയ ആണ് കാണ്ടില തുറമുഖം എവിടെയാണ് ഗുജറാത്തിലാണ് കാണ്ടില ഗുജറാത്തിലാണ് അടുത്ത ചോദ്യമാണ് ഏത് നദിയുടെ പോഷക നദിയാണ് തുദ്ര ഏതെന്നെയാണ് ഇതൊരു കോഴ ഉണ്ട് കൃഷ്ണ തുമ്മിക്കോ ഓക്കെ തുമ്മിക്കോ നമ്മൾ തുമ്മലുണ്ടോ അതിന് വരും തുംഫിക്കോ എന്ന് പറയണം ഓക്കെ കൃഷ്ണ തും ുംഫിക്കോ തഭ്രീമ കൊയിന ഏതാണ് കൃഷ്ണ തുംഫിക്കോ കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് തുങ്കഭദ്ര ഫീമ കൊയ്ന കൃഷ്ണ തുംഫിക്കോ അടുത്താണ് കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ ജില്ലകൾ എന്നിവയുടെ പട്ടിക ചൂട് നൽകിയിരിക്കുന്നു ശരി അല്ലാത്തത് കണ്ടെത്താനാണ് ഏതാണ് ശരിയല്ലാത്തത് വാഴച്ചാൽ ആതിരപ്പള്ളി വാഴച്ചൽ പെരിങ്ങൽകുത്ത് ഇതെല്ലാം തൃശൂർ ജില്ലയിലാണ് ഓതിരപ്പള്ളി വാഴച്ചൽ പെരിങ്ങൽകുത്ത് അതുപോലെ തന്നെ ചിയപ്പാറ ചിന്നക്കനാൽ തൂവാനം ഇതെല്ലാം ഇടുക്കി ജില്ലയിലാണ് ഓക്കെ ഇടുക്കി ജില്ലയിലാണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്തത് പാലരുവി കൊല്ലം തുഷാരഗിരി കോഴിക്കോട് തുഷാരഗിരി വെള്ളാരിമല വെള്ളച്ചാട്ടം എവിടെ നേട്ടതിനാലും കോഴിക്കോടാണ് കേട്ടോ അരിപ്പാറ അരിപ്പാറ വെള്ളാരിമല തുഷാരഗിരി ഇതെല്ലാം കോഴിക്കോട് ജില്ലയിലാണ് കേരളത്തിലെ നദികളെ സംബന്ധിച്ച് പ്രസ്താവനകൾ ശരി ആയത് കണ്ടെത്താനാണ് കേരളത്തിലെ നദികളാണ് ഏറ്റവും നീളം കൂടിയ നദി പെരിയാറ് കായലിൽ പതിക്കുന്ന പമ്പാ നദിയുടെ പോഷക നദികളാണ് കക്കി കല്ലാറ് പാലക്കാട് മലപ്പുറം തൃശ്ശൂർ ജില്ല ഒഴുകുന്ന ഭരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നു വിലേതാണ് ഏതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ ഡി ആണ് ഓക്കെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റിലും ശരിയാണ് മുപ്പത്തൊന്ന് ഓപ്ഷൻ ഡി ആണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയത് അറിയായിരിക്കും പെരിയാർ എന്നറിയായിരിക്കും വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന പമ്പാ നദിയുടെ പോഷക നദിയിലാണ് കക്കിയും കല്ലാറും ഓക്കെ പമ്പാ നദിയുടെ പോഷക നദിയാണ് കക്കി കല്ലാറ് നദി പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ് പാലക്കാട് പാലക്കാട് മലപ്പുറം തൃശ്ശൂർ ഓക്കെ പാലക്കാട് മലപ്പുറം തൃശൂർ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ അറബിക്കടലിലാണ് പതിക്കുന്നത് ഓക്കെ കേരളത്തിലെ ദേശീയോദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരി ഏതെന്നാണ് ഏതാണ് ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് ഓപ്ഷൻ ഇതാണോ ഓപ്ഷൻ ബി ആണ് ആണോക്കെ ലോ പൈതൃക പട്ടികൾ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് സൈലൻറ്റ് വാലി ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യം ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്നു കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം എന്ന് പറയാനും രണ്ടും മാച്ചിങ് അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റുകളാണ് അപ്പം അങ്ങനെ വെച്ച് വേണമെങ്കിലും എന്താണ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് റോങ് ആയിട്ട് അതായത് കണക്കാക്കാം ഇപ്പം ഓപ്ഷൻ ബി കിട്ടും നമുക്ക് അതേപോലെ വരയാടുകളുടെയാണ് ഇരവികുളം അടുത്തതാണ് കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിർമ്മാണത്തിന് സഹായിച്ചത് കാനഡയാണ് മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ സ്ഥാപിത ഉൽപാദനശേഷി വില ഏതാണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ് കുറ്റിയാടിയാണ് ഓക്കെ മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റിയാടിയാണ് അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാറാണ് ഓക്കെ സ്വകാര്യ മേഖല പ്രൈവറ്റിനെന്താണ് മണിയല്ലേ ക്യാഷ് അല്ലേ കൂടുതൽ ആവശ്യം അപ്പം മണി മണി മണിയാർ ഓക്കെ അതേപോലെ ഇടുക്കി ജലവൈദ്യ പദ്ധതിയുടെ സ്ഥാപിത ഉൽപ്പാദനശേഷി എഴുന്നൂറ്റി എൺപത് മെഗാവാൾട്ടാണ് ഓക്കെ എഴുന്നൂറ്റി എൺപത് അപ്പോൾ ഓപ്ഷൻ ബി ആണ് രണ്ടും നാലുമാണ് തെറ്റായിട്ടുള്ളത് മുപ്പത്തി മൂന്ന് മുപ്പത്തി നാല് കേരളത്തിലെ മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരി അല്ലാത്തത് കണ്ടെത്താനാണ് മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരി അല്ലാത്തത് അവരുടെ സ്റ്റെയിൻമെൻറ്റുകൾ വായിച്ച് നോക്കുക ഏതാണ് സിമ്പിളാണ് ലോജിക്ക് ഉപയോഗിച്ച് ചെയ്താകുന്നേ ഉള്ളൂ ഇതിൻ്റെ ഫാക്റ്റെന്ന് പറഞ്ഞില്ലെങ്കിൽ മലനാടെന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം കുന്നും മലയും കാണും ഓപ്ഷൻ കുന്നും മലയും കാണും അപ്പം രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് എന്നറിയാം അപ്പം ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും നമുക്ക് ക്യാൻസലാക്കാം അതുപോലെ തന്നെ മലനാടിൽ നിന്നല്ലേ നദികൾ ഉത്ഭവിക്കുന്നത് അപ്പം ഓപ്ഷൻ സിയും നമുക്ക് ശരിയെന്ന് കണക്കാക്കാം ഓപ്ഷൻ എ ആണ് അതേപോലെ മലനാടിൻ്റെ ഭൂരിഭാഗം വനങ്ങളാണ് ഓപ്ഷൻ എ ആണ് ഓക്കെ അതുപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിൻറ്റ് അഞ്ച് മീറ്റർ ടു എഴുപത്തി അഞ്ച് മീറ്റർ ഉയരം വരെ ഉള്ളതിനെ നമ്മൾ ഇടനാടെന്നാണ് പറയണം ഓക്കെ ഇടനാട് 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 കേരളത്തിലെ അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം എന്നാണ് അത്ലിക്സ് ഏതാണ് ഓപ്ഷൻ സി ആണ് ഒന്ന് രണ്ട് നാലാണ് കെ ടി ഇർഫാൻ ഉണ്ടെന്നറിയാം അതുപോലെ സിനി ജോസും അഞ്ചു ബോബി ജോർജ് ജിംബി ജോർജ് ഗെയിംസിലൊക്കെയാണ് പറഞ്ഞത് കേട്ടോ ജിംബി ജോർജ് ആ ചോദ്യമാണ് കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത സ്റ്റേറ്റ്മെൻറ്റുകൾ കണ്ടെത്താനാണ് മത്സ്യപ്പെട്ട് സ്ഥാപിതമായ വർഷം മത്സ്യപ്പെട്ടിൻ്റെ ആസ്ഥാനം ഔദ്യോഗിക മത്സ്യം ഇതിൽ യോജിക്കാത്ത പ്രസ്താവന ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ആണ് ഓക്കെ ഓപ്ഷൻ ഡി ആണ് ഓക്കെ ഓപ്ഷൻ ഡി ആണ് കേരളത്തിലെ ഔദ്യോഗിക മത്സ്യം കരിമീനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എയും ഓപ്ഷൻ ബി യും നമുക്ക് മനസ്സിലാക്കാം പിന്നെ ഓപ്ഷൻ സിയും ഡി ആണുള്ളത് അതിൽ മത്സ്യബെഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം ആണ് ഓക്കെ അതുപോലെ തന്നെ മത്സ്യവെട്ട് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിനാണ് മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര ലക്ഷ്യ വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന ഓ പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതെന്നാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ് പെരിയാറാണോക്കെ പെരിയാറാണ് അറിയായിരിക്കും താഴെ പറയുന്നവൽ കടൽത്തീരം ഇല്ലാത്ത ജില്ല നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അത് വി എ പിക്ക് കേരള പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുക്കും ഇതിൽ വരാത്ത എടുത്ത് എഴുതി ഏതാണ് ഓപ്ഷൻ സി ആണ് ആണോക്കെ പത്തനംതിട്ടയാണ് വയനാട് ഇടുക്കി പത്തനംതിട്ട കോട്ടയം പാലക്കാട് ഇത്രയും ജില്ലകൾക്കാണ് കടൽത്തീരം ഇല്ലാത്തത് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇനിയും കുറച്ച് അനവധി ചോദ്യംസ് ഉണ്ട് നമ്മുടെ കേരള ജോഗ്രഫീന്നൊക്കെ നല്ല ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ നമ്മൾ ഉടനെ തന്നെ ബാക്കി ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതൊരു ഫസ്റ്റ് പാർട്ടായിട്ട് കാണാം ഓക്കെ സെപ്റ്റംബർ മാസത്തിലുള്ള ഫസ്റ്റ് പാർട്ടായിട്ട് കാണണം ജോഗ്രഫിയുടെ ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാം കൂടി ഒരുമിച്ചിട്ട് തന്നെ വീഡിയോ ലെങ്ത് ചുമ്മാ നല്ല നീളം വലിച്ചു പോകും നിങ്ങൾക്ക് തന്നെ അത് ബോർ അടിച്ചും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ്